ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ആറ്റി കൂട് വെച്ചിട്ടുണ്ട്. കൂടൊന്ന് ബുക്ക് ചെയ്ത് നോക്കാം. ചെമ്മീൻ കിട്ടുന്നുണ്ടായിരുന്നു. ഇന്ന് എന്തുമാത്രം ചെമ്മീൻ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. ബുക്കാൻ പോവാം. നമ്മൾ കൂട് കിടക്കുന്ന കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ആറ്റിലാണ് നമ്മൾ ഇത്രയെണ്ണം വെച്ചിരിക്കുന്നത്. നമ്മൾ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഒന്ന് പൊക്കി നോക്കാം. ചുമ്മാ സൈഡിൽ കെട്ടിയിട്ടിരിക്കുക. ഉണ്ടോ? ഇത് കെട്ടിയിട്ടിരിക്കുകയാണ്. ഒക്കെ ഇതിനകത്ത് ചെമ്മീൻ വല്ലതും ഉണ്ടോ? അതിനകത്ത് ഒരു ചെമ്മീൻ പോലും ഇല്ല. ചെമ്മീനൊന്നും അവിടെ വന്നില്ല. അതങ്ങനെ തന്നെ കിടക്കട്ടെ. നമുക്ക് അടുത്ത കൂട് ഉള്ള സ്ഥലത്തേക്ക് പോകാം. നമ്മളിവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്. ഇത് നോക്കാം, ചെമ്മീൻ എന്തുമാത്രം ഉണ്ട്, ചെമ്മീൻ ഉണ്ടോ, അത് വേറെ വല്ല മീനുമാണോ. ഏതായാലും നമ്മൾ മീൻ പിടുത്തം എന്ന് പറയുന്ന പ്രതീക്ഷയാണല്ലോ. ഇതിനകത്ത് മൂന്നാല് പരലും കല്ലടാമുട്ടിയൊക്കെയാണ്. ഏതായാലും നമുക്ക് എടുത്തിടാം. എല്ലാം മുഴുത്ത വരല അതേ കണ്ട കല്ലടാമുട്ടി പോകുന്നു. ഒരു ചെറിയ ആരകനുണ്ട്, അതിനെ നമുക്ക് ഇടാം. ഇപ്പൊ ഈ കിട്ടിയ പരല് നമുക്ക് ചൂണ്ട, നേരത്തെ നമ്മൾ ചൂണ്ട കെട്ടുന്നതിന് വേണ്ടി നമ്മൾ പരലെടുക്കുമായിരുന്നു. പക്ഷെ ഈ പരല് നമ്മുടെ ചൂണ്ട കുത്താൻ കൊള്ളത്തില്ല. ഇത് ഈ പരലിൻ്റെ പേര് വാലേക്കൊടിയും പരലുണ്ട്. ഇതാരും ചൂണ്ട കുത്താൻ എടുക്കത്തില്ല. ഈ പരല് നല്ല നല്ല പരലായിരുന്നേ നമുക്ക് ചൂണ്ട കുത്താൻ എടുക്കായിരുന്നു. ആരകം പോകാം. നമുക്ക് അടുത്ത കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. സൈഡ് ചുമ്മാ നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണ്. കൂട് ഈറ്റിയൊന്നും ഇട്ടിട്ടില്ല, ചുമ്മാ ഇട്ടിരിക്കുക. ഇതിനകത്ത് ഒന്ന് രണ്ട് എമ്മീനുണ്ട്. ഒന്ന് രണ്ടല്ല, അഞ്ചെട്ട് എമ്മീനുണ്ട്. ഇത് നമുക്ക് ഇടുക. ഈ ചെമ്മീൻ എടുത്തിട്ട് നമ്മൾ ഈ കൂടി ഇതുപോലെ തന്നെ ഇവിടെ തന്നെ ഇടുക. നമ്മളിങ്ങനെ എല്ലാ കൂട്ടിനകത്തും ചെമ്മീൻ കിട്ടത്തില്ല, ചില കൂട്ടിനകത്തെ ചെമ്മീൻ കിട്ടത്തുള്ളൂ. അതിൻ്റെ തെളിവായത് ഈ കൂട്ടിനകത്ത് ചെമ്മീൻ കുറവാണ്. ഒന്ന് രണ്ട് ചെമ്മീനേ ഉള്ളൂ. ഇതിനകത്ത് പള്ളത്തിയാണ് ചെമ്മീൻ പടം പൊഴിച്ചിട്ടുണ്ട്. ഈ പടം പൊഴിച്ച് ചെമ്മീൻ പടം പൊഴിച്ച് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇതും ചെമ്മീനായിരിക്കും എന്നാണ് വിചാരിച്ചത്. ചെമ്മീൻ പടം പൊഴിച്ച ഈ കൂടെ നോക്കാം. ഇതിനകത്ത് കുറച്ച് പള്ളത്തി ഒരു കല്ലടാമുട്ടിയാണ് ഉള്ളത്. ഇതിനകത്തും ചെമ്മീൻ വന്നില്ല. ഇനിയിപ്പം വെള്ളം പൊങ്ങിയതും കൊണ്ടായിരിക്കും ചെമ്മീൻ ഇല്ലാത്തത്. പക്ഷെ ഞാൻ ഇന്നലെ പൊക്കിയപ്പോൾ കുറച്ച് ചെമ്മീൻ കിട്ടിയായിരുന്നു. ഇതിനകത്തൊരു വളത്തു മീനുണ്ട്, അത് നമ്മൾ ഇടുക. കണ്ടോ?
കേരളത്തിലിടുന്ന ഇവിടെ ഒരു കരിമീൻ, ചെറിയൊരു കരിമീൻ പള്ളത്തിയുണ്ട്. അത് നമ്മളിവിടെ ഓ പോകുന്നുണ്ട്. താറാവൊക്കെ വിശ്രമത്തിലാണ്, ഇങ്ങോട്ടൊന്ന് ആരാണ്ട് വളർത്തും താറാവാണ്. ഇവിടെ സ്ഥിരമായിട്ടിപ്പം വരുന്നുണ്ട്, വന്നത് ഇവിടെ കരയ്ക്ക് കയറി ഇരിക്കും. ഞാൻ ജോർജിൻ്റെ താറാവാണെന്ന് തോന്നുന്നു അല്ലേ. ഇതിനകത്തും അതുപോലെ തന്നെ കാര്യമായിട്ടൊന്നുമില്ല, പരലാണ്. ഇതിനകത്ത് പിന്നെ പിന്നെ ഒരു പൂളകനുണ്ട്, അത് ചെറുതാണ് പൂളകൻ. ഏതായാലും നമ്മൾ എടുക്കുന്നില്ല. ഇത് ഇതുപോലെ തന്നെ ഇവിടെ കിടക്കട്ടെ, ചെമ്മീനില്ല. ഇത്രയും കൂടി പൊക്കിയിട്ട് നമുക്ക് കാര്യമായിട്ട് ചെമ്മീൻ കിട്ടിയില്ല. അപ്പോൾ ഇതിനകത്ത് ഉണ്ടോന്ന്, ഇതിനകത്ത് പള്ളത്തിയാണ്. പള്ളത്തിയുണ്ട്, പരലുമുണ്ട്. ഇത് നമ്മൾ എടുക്കുക. ചെമ്മീൻ, ഇതിനകത്തൊക്കെ ചെമ്മീൻ കിട്ടിക്കൊണ്ടിരുന്നതാണ്. എന്തുകൊണ്ടാണ് ചെമ്മീൻ ഇല്ലാത്തതെന്ന് അറിയാൻ മേല. ഈ കൂട് നമ്മൾ ഇവിടെ തന്നെ വെക്കുക, കൂടൊന്നും എടുക്കുന്നില്ല. ഇതിനകത്ത് ഒരു സിലോപ്പിയയുടെ ചെറുതുണ്ട്. ഇതുണ്ട്, ഇതുണ്ട്. ഇതിനെ നമ്മൾ വിടുക. പിന്നെ ഇത് അതും വിടുക. ഒരു ചെറിയ കരിമീൻ വള്ളത്തിയുണ്ട്, അതിനെയും വിടുക. ഈ അര പോയി, അരകൻ പിടിക്കാൻ പാടാണ്. നമ്മളതിനെ കളയായിരുന്നു. മുതുക്കില എന്ന് പറയുന്നത് മീൻ ഇതാണ്. ഇവിടെ ഞങ്ങൾ ഇതിനെ മുതുക്കില എന്നാണ് പറയുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ വേറെ പേരൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ മുതുക്കില എന്നാണ് പറയുന്നത്. അടുത്ത കൂട് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്, അത് നോക്കാം. ഇതിനകത്ത് ചെമ്മീനുണ്ടോ അതോ പള്ളത്തിയാണോ എന്ന് നോക്കാം. ചെമ്മീൻ പ്രതീക്ഷിച്ച് വന്നിട്ട് ഇവിടുക്കും പള്ളത്തിയായി. നിറച്ച് പള്ളത്തിയ ഇതുണ്ടോ, നിറച്ച് പള്ളത്തിയാണ്. നമ്മൾ ചെമ്മീൻ പ്രതീക്ഷിച്ച് വന്ന് പള്ളത്തിയാണ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും പ്രതീക്ഷിച്ചത് കിട്ടിയില്ല, കിട്ടുന്നത് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ കൂട് ഇവിടെ കെട്ടി ഇവിടെ തന്നെ ഇടുകയാണ്. ഈ കൂടിനകത്ത് കിട്ടിയ പള്ളത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്, എൻ്റെ ഷർട്ടിൻ്റെ കളർ തന്നെയാണ്. ഇതുണ്ട മഞ്ഞപ്പള്ളത്തി, ഇതുണ്ട് നല്ല മഞ്ഞപ്പള്ളത്തി. ഈ കൂടൊന്ന് പൊക്കി നോക്കാം ണ്ടോ. പരലുമുണ്ട്, ചെമ്മീനും ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ രണ്ടാമത് വന്ന് എടുക്കുന്നുള്ളൂ. നമുക്ക് ചൂണ്ട കെട്ടാൻ പറ്റുന്ന പരല. ചൂണ്ടപ്പരലെന്ന് പറയുമ്പം ഒരു ഉരുളൻ പരൽ, ഒരു പ്രത്യേക പരലാണ്. ഉണ്ട് ഇത് ചൂണ്ട കെട്ടാവുന്ന പരല. ഇതാ ഇതിൻ്റെ അപ്പപ്പരലെന്ന് പറയും. ഇത് ചൂണ്ട കെട്ടുന്ന പരല, ഉരുളൻ പരൽ. ഇതൊക്കെ ചൂണ്ട കെട്ടുന്ന ഉരുളം പരൽ എന്ന് പറയും. അതാണ് ചൂണ്ട കെട്ടുന്നത്. മറ്റേത് നമുക്ക് ചൂണ്ട കെട്ടാൻ എടുക്കുകയില്ല. പിന്നെ ഒന്നുമില്ലാതെ വരുമ്പോൾ അതൊക്കെ എടുക്കും. ഈ കൂടെ ഒന്ന് പൊക്കി നോക്കാം. ഇതിനകത്ത് ചെമ്മീനുണ്ട്, മുതുക്കിലുണ്ട്, ആരകനുണ്ട്. ചെമ്മീന് വേണ്ടി വന്നപ്പോൾ ആ ഒരു കൂട്ടിനകത്ത് ചെമ്മീനുണ്ട്. മറ്റുള്ളതിനകത്ത് നമുക്ക് ചെമ്മീൻ പ്രതീക്ഷിച്ച് വന്ന് കിട്ടിയത് പള്ളത്തിയ. വലിയ കാലമാണ് ഈ ചെമ്മീന്. ഇതുകൊണ്ടോ ഒരു ചെമ്മീൻ്റെ കാല.
ചെറിയ പരലൊക്കെ ഈ വലയുടെ കണ്ണിക്കകത്തൂടെ കയറി ഇടക്കിയിരിക്കുകയാണ്. ഇറങ്ങി പോകേണ്ട പരല അതൊക്കെ. ഇതിനകത്ത് ചെമ്മീനുണ്ട്, പക്ഷെ കൂടുതലും പരലാണ്. ഇതിനെ പരല് നമ്മൾ എടുത്തിരിക്കുകയാണ്. എളുപ്പം നമുക്ക് അടുത്ത കൂടിൻ്റെ അവിടേക്കും പോവാം. നമ്മൾ ഇത് വലിയ കൂടായി, വലിയ കൂടിനകത്തോട്ട് നമ്മുടെ ചൂണ്ടപ്പരൽ ഇല്ല. അപ്പം ഇതാകുമ്പോൾ ചാകാതെ കിടക്കും. ഈ പരല് ഇതിനകത്തേക്ക് ഇട്ട് വെക്കാം. അപ്പം ഇനി നമ്മുടെ ആവശ്യം വരുമ്പം ഇത് പൊക്കി ഇതിൽ നിന്ന് കുറച്ച് എടുക്കുക.